നമസ്കാരം എല്ലാവർക്കും, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. നരം ഇന്ന് പറയാൻ പോകുന്ന ഭ്രമയുഗം, ഇന്നലെ നമ്മൾ ഭയങ്കരമായിട്ട് ഭ്രമിപ്പിച്ച ഒരു സിനിമ, ഒരിക്കലും മറക്കാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, കാണാനിരിക്കുന്നവരോട് ഒറ്റ അപേക്ഷയാണ്, തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചില സിനിമകൾ ചുമ്മാ പറയും തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, അങ്ങനല്ല. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു മാജിക് തീർത്തേക്കാണ്. ഹാറ്റ്സ് ഓഫ് ആദ്യം തന്നെ എൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ, മമ്മൂട്ടി രാക്ഷസ നടികർ, സിദ്ധാർത്ഥ് ഭരതൻ, അർജുന അശോകൻ, എല്ലാ ഫുൾ ക്രൂ മെമ്പേഴ്സ്, അതിൻ്റെ എല്ലാ ടെക്നിക്കൽ ടീമിനും കൈയടി. ഇതിൻ്റെ കളക്ഷൻ കോടികൾ വാരുന്നതിനുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ അല്ല, എന്നാൽ പോലും അതിൻ്റെ ഇന്നലെ വളരെ കുറച്ച് സെൻറ്ററുകൾ മാത്രമേ സാധാരണ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ഇറങ്ങുന്ന വലിയ വൈഡ് റിലീസല്ല കേരളത്തിൽ, കേരളത്തിന് പുറത്ത് എനിക്കൊന്ന് കുറച്ചുകൂടെ വിവിധ രാജ്യങ്ങളിൽ കൂടുതൽ സെൻറ്ററുകൾ, കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സെൻറ്ററുണ്ട്. അടുത്ത ആഴ്ച ഡബ് ചെയ്ത് പടം ഇറക്കുമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ലേറ്റസ്റ്റ് നല്ലൊരു ന്യൂസാണ്. ഡബ് ചെയ്ത് പൂർണ്ണമായിട്ട് അത് തമിഴിലും കന്നഡയിലും ഒക്കെ ഇറങ്ങുന്നു. അത് കുറച്ചുകൂടെ കളക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും. ഇന്നലത്തെ കേരളത്തിലെ കളക്ഷൻ ഇപ്പോഴത്തെ അപ്ഡേറ്റ്, അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല, എന്നാൽ ഇപ്പം ഒഫീഷ്യൽ കൺഫർമേഷനും ഈ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളുടെ ഏകദേശം കറക്റ്റൊക്കെ തന്നെയാണ്. എന്നാലും ഏകദേശം 3.5 കോടി രൂപ, 3.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ മലക്കോട്ടെ വാലിബിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ. എന്നിട്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, സ്ക്രീൻ വളരെ, മലക്കോട്ടെ വാലിബിൻ്റെ പകുതി സ്ക്രീൻ മാത്രമേ ഉള്ളൂ, പകുതി സ്ക്രീൻ പോലും ഇല്ല നമ്മുടെ ഭ്രമയുഗത്തിന്. കാരണം പ്രേമലുവും അന്വേഷണം കണ്ടത് അത്യാവശ്യം നന്നായിട്ട് പോകുന്നു, പ്രേമലു ഗംഭീരമായിട്ട് പോകുന്നു, എന്നിട്ട് തിയേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സെൻറ്ററുകളിൽ നിന്ന് ഇത്രയും കളക്ഷൻ ആയ ദിവസം കേരളം മാത്രമാണ്. ഇനിയും ജി സി സി വരാനുണ്ട്, അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എല്ലാവരും വരുമ്പോൾ മിനിമം എനിക്ക് തോന്നുന്നൊരു ഒരു എറൗണ്ട് 6 കോടി രൂപ കേരളത്തിലെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ആയിരിക്കും. ഇങ്ങനൊരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു സ്വീകാര്യം നേടുന്നു എന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമല്ല പ്രേക്ഷകരുടെ മാറ്റമാണ്, നല്ല സിനിമകൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇതൊരു ഒരു 5 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ഭ്രമയുഗം ഇങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ആൾക്കാർ, പ്രേക്ഷകർ ഒരുപാട് മാറി. നല്ല സിനിമകൾ ഏത് രീതിയിലാണെങ്കിലും അവരെ ഏത് രീതിയിൽ ആകർഷിക്കുന്നു, അത് പേടിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ പിടിച്ചിരുത്തുന്നതാണോ, കോമഡിയാണോ ആക്ഷനാണോ, എല്ലാം സ്വീകരിക്കും. നല്ലതാണെങ്കിൽ എല്ലാം സ്വീകരിക്കും, മോശമാണെങ്കിൽ അന്നേരം പൊളിച്ച് കൈ കൊടുക്കും. അതാണ് പ്രേക്ഷകൻ കൃത്യമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് മോശമാണെങ്കിൽ മോശം. ഭ്രമയുഗം ഈ രീതിയിലാണ് കളക്ഷൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കറിയാം, എപ്പോഴും വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഈ 4 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് അതിൻ്റെ ഏറ്റവും, ഇന്നൊക്കെ ഭയങ്കര ബുക്കിംഗാണ്. ഇന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ബുക്കിംഗാണ്. എറണാകുളം കവിത പോലുള്ള തിയേറ്ററിലൊക്കെ ഭയങ്കര വൻ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിലൊക്കെ ഓവർ നൈറ്റ് ഷോസ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിലൊക്കെ ഫുള്ളാണ്. അന്നേരം അത് തന്നെ ഒരു ഭയങ്കര ഒരു കളക്ഷൻ റെക്കോർഡുകൾ തിരുന്നല്ല, നല്ല കളക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അന്നേരം നല്ലൊരു കളക്ഷൻ നേടുന്ന പടമായിരിക്കട്ടെ. കാരണം നല്ല സിനിമ ആയതുകൊണ്ട് അത് നല്ലൊരു കളക്ഷനോട് കിട്ടിയാൽ നിർമ്മാതാക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം ഒരു പരീക്ഷണ ചിത്രം ഒരു ബോക്സ് ഓഫീസിൽ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മമ്മൂക്ക പുള്ളിയോട് അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടാണല്ലോ ഈ സിനിമ നടക്കുന്നത്. ഒരുപക്ഷെ സിദ്ധാർത്ഥ് വരദനോ അർജുന അശോകനോ മാത്രം ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഇത്രയും റീച്ച് കിട്ടത്തില്ല, ഇത്രയും ആൾക്കാരിലേക്ക് എത്തത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അന്നേരം ഈ സിനിമ വരും ദിവസങ്ങളിലും നല്ല കളക്ഷൻ കിട്ടട്ടെ, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ഈ ചാനലിൽ ഉറപ്പായിട്ടും. അന്നേരം ഇത് കേരളത്തിലെ മാത്രം കളക്ഷനാണ്, 3.05 എന്നാണ് ഒഫീഷ്യൽ അല്ല, പക്ഷേ ഏകദേശം ഈ കളക്ഷൻ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ വർഷം ഇറങ്ങിയ 2-ാമത്തെ കളക്ഷൻ നേടി ചിത്രം കേരളത്തിൽ. വേൾഡ് വൈഡിൽ വരുമ്പം ഏറെക്കുറെ വ്യത്യാസം വരെ ഒരു 6 കോടിക്കടുത്ത് ഭ്രമയുഗത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ വരും. അന്നേരം അത്യാവശ്യം നല്ല കളക്ഷനുമായിട്ട് മുന്നേറുന്നു. വരും ദിവസങ്ങളിൽ നല്ല കളക്ഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നല്ല സിനിമയ്ക്ക് നല്ല കളക്ഷൻ കിട്ടണം, മോശം സിനിമയാണെങ്കിൽ പോട്ടെ, നമ്മളും പൈസ കൊടുത്താണ് സിനിമയ്ക്ക് പോകുന്നത്, നമ്മുടെ 1 രൂപയ്ക്ക് പോലും വിലയുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകൾ എപ്പോഴും വിജയിക്കണം, ഏത് സിനിമയായാലും ഏത് നടൻ്റെ ആയാലും. അന്നേരം നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം, കണ്ടവർ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാം. കമൻസ് നിങ്ങളുടെ വിലയേറിയ കമൻസ് അടിപൊളിയായിട്ട് ഇടുക, അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും. അന്നേരം അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്, ബൈ.